السلام عليكم. الحمد لله، اللهم صل على محمد وعلى آل محمد، أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد رسول الله وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرم، وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهان. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ പലതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് നയം സ്വീകരിക്കണം എന്ന് വളരെ സംക്ഷിപ്തമായി ചെറിയ ചില കാര്യങ്ങളാണ് പറയണം എന്നുദ്ദേശിക്കുന്നത്. ലോകത്തെ പ്രശ്നങ്ങളോ സമകാലിക സാഹചര്യങ്ങളോ വിശദീകരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോരോ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി, പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം, എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാളുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. യാതൊരു പ്രശ്നവുമില്ലാത്ത, ഒരു പരീക്ഷണവും നേരിടാത്ത ഒരാളും ലോകത്തുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ പോലും പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളെ നേരിടുന്ന സമയത്ത് നമ്മൾ എന്താണ് സ്വീകരിക്കേണ്ട നയം, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ആകത്തുക. പൊതുവിൽ മനുഷ്യർക്കൊരു ധാരണയുണ്ട്, സൗഭാഗ്യങ്ങൾ ലഭിക്കുമ്പോൾ പടച്ചവന് എന്നോട് വലിയ താല്പര്യമായതുകൊണ്ടാണ്, അള്ളാഹു എന്നെ പരിഗണിക്കുകയാണ് എന്നൊരു തോന്നലുണ്ട്. എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായി മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുക, അള്ളാഹുവിന് എന്നോട് ദേഷ്യമാണ്, അള്ളാഹു എന്നെ തീരെ പരിഗണിക്കുന്നില്ല, അവൻ എന്നെ വെറുക്കുന്നു അല്ലെങ്കിൽ എന്നെ അവഗണിക്കുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ മനുഷ്യനുണ്ടാകും. ഈ രണ്ട് കാര്യങ്ങളെയും വിശുദ്ധ ഖുർആനിലെ നമുക്കൊക്കെ അറിയാവുന്ന, ഞാനിവിടെ ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോൾ സൂറത്തുൽ ഫജറിലെ ആയത്തിൻ്റെ ആശയം ഈ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും എന്താണ് ഈ പറയാൻ പോകുന്നതെന്നും ഈ ആയത്തിൻ്റെ വിവക്ഷ എന്താണെന്നും അറിയാൻ മാത്രം ഉത്ബുദ്ധമാണ് ഈ സദസ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ആശയം എന്താണ്? ഫാമൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യനെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ട് അവന് മാന്യത നൽകുകയും അവന് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകുകയും സുഖസൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ പറയും, അക്രമനി, എൻ്റെ റബ്ബി അക്രമനി, എൻ്റെ നാഥൻ എന്നെ ബഹുമാനിച്ചിരിക്കുന്നുവെന്ന്, പടച്ചോൻ എന്നെ ബഹുമാനിക്കുകയാണ്, എന്നോട് അള്ളാഹുവിന് വലിയ ബഹുമാനമാണ് എന്ന് മനുഷ്യന് പറയും. വമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാന. അവനെ അള്ളാഹു പരീക്ഷിച്ചിട്ട് അവന് ജീവിതത്തിൽ ഞെരുക്കവും പ്രയാസങ്ങളും അള്ളാഹു ഉണ്ടാക്കിയാൽ അപ്പോൾ അവൻ പറയുക, അഹാനനി, റബ്ബി അഹാനനി, എന്നെ എൻ്റെ നാഥൻ നിന്ദ്യനാക്കിയിട്ടുണ്ട്, നിസ്സാരനായി കരുതുകയാണ് എന്നെ പഠിച്ചവൻ എന്ന് പറയും. ഇത് രണ്ടും ബഹുമാനത്തിൻ്റെയും അല്ലെങ്കിൽ ബഹുമാനക്കുറവിൻ്റെയും അവഹേളനത്തിൻ്റെയും ലക്ഷണമായിട്ട് മനസ്സിലാക്കുന്നതിനെ വിമർശിക്കുന്ന വിധത്തിലാണ് ഖുർആനിൻ്റെ പരാമർശം. കാരണം രണ്ടും അള്ളാഹു പറയുന്നത് പരീക്ഷണങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു രണ്ടു തരത്തിലുള്ള പരീക്ഷണങ്ങളെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. വനബ്ലൂക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, നിങ്ങളെ നാം ഷെറുകൊണ്ടും പരീക്ഷിക്കും ഖൈറുകൊണ്ടും പരീക്ഷിക്കും. രണ്ടും ഫിത്തിനയാണ് അഥവാ പരീക്ഷണമാണ്. ഷെറുകൊണ്ടുള്ള പരീക്ഷണങ്ങളുണ്ട്, പ്രയാസങ്ങൾ തന്നുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ തന്നുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ. എന്നാൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള പരീക്ഷണങ്ങളുമുണ്ട്.
രണ്ടും രണ്ടു തരത്തിലുള്ള പരീക്ഷണങ്ങൾ. ഇതിൽ വിശ്വാസിയുടെ ധർമ്മം എന്താണ് എന്നതൊരു പ്രധാന പ്രശ്നമാണ്. നന്മ ലഭിക്കുമ്പോൾ വിശ്വാസി എങ്ങനെയാണ് നന്മയാകുന്ന പരീക്ഷണത്തെ നേരിടേണ്ടതെന്നും, ഷെറായ തിന്മയായ വല്ല പരീക്ഷണങ്ങളുമാണ് തനിക്ക് നേരിടേണ്ടി വരുന്നതെങ്കിൽ എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടതെന്നും രണ്ടും വിശ്വാസികൾക്ക് നൽകപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം. ഞാൻ അധികം വിശദീകരിക്കേണ്ട കാര്യമേ ഇല്ല. നമുക്കറിയാവുന്ന ആശയമാണ് വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് എന്ന് തുടങ്ങുന്ന നബിവചനം. അജബല്ലി അംരിൽ മൂമിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നബിവചനം ആരംഭിക്കുന്നത്. വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ ലൈസ ദാലിക ഇല്ലാ ലിൽമുഅ്മിൻ. അയാളുടെ എല്ലാ കാര്യവും അയാൾക്ക് അനുഗ്രഹമാണ്, ഖൈറാണ്. ഇത് വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും ഇല്ലാത്തതാണ്. വിശ്വാസിയുടെ ജീവിതത്തിൽ അയാൾക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഖൈറാണെന്നാണ് നബി പറയുന്നത്. അയാളുടെ എല്ലാം ഖൈറാണ്. എന്നിട്ട് അവിടുന്ന് അല്പം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഇൻ അസ്വാബത്തുഹു സറാഉ ശക്കർ ഫക്കാന ഖൈറല്ലഹു. അയാൾക്ക് വല്ല അനുഗ്രഹീതമായ അവസ്ഥകളും സന്തോഷകരമായ മുഹൂർത്തങ്ങളും ഉണ്ടായാൽ അയാൾ നന്ദി രേഖപ്പെടുത്തും. ഫക്കാന ഖൈറല്ലഹു, അത് അയാൾക്ക് ഖൈറായി മാറും. വൈൻ അസ്വാബത്തുഹു ലറാഉ സ്വബർ ഫക്കാന ഖൈറല്ലഹു. വല്ല ദുരിതവുമാണ് അയാൾക്ക് അനുഭവപ്പെടുന്നതെങ്കിലോ അപ്പോൾ അയാൾ ക്ഷമിക്കും, അതും അയാൾക്ക് ഖൈറായിത്തീരും. അപ്പോൾ സന്തോഷമുണ്ടാകുന്ന സമയത്ത് നന്ദി രേഖപ്പെടുത്തുക വഴി നന്മ വാരിക്കൂട്ടുന്ന വിശ്വാസി, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്ന സമയത്ത് ക്ഷമിച്ചുകൊണ്ട് പ്രതിഫലം വാരിക്കൂട്ടും. ഇത്ര വലിയ അനുഗ്രഹം മറ്റാർക്കാണ് ലഭിക്കുക? അതാണ് അജബൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനം ആരംഭിച്ചത്. അജബൻ ലി അംരിൽ മുഅ്മിൻ, അത് വിശ്വാസിക്ക് മാത്രമുള്ള ഒരാനുകൂല്യമാണ് എന്നും ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യർക്ക് പൊതുവേ ഒരു ധാരണ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുമ്പോൾ പടച്ചവൻ നമ്മെ പരിഗണിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളെല്ലാം ഖൈറായതെല്ലാം നമുക്ക് തരികയാണ്, വേഗം വേഗം തന്നു തീർക്കുകയാണ് എന്നൊരു തോന്നൽ മനുഷ്യനുണ്ട്. ഖുർആൻ അത് ശക്തമായി നിരാകരിക്കുന്ന വിധത്തിൽ ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, ഐ അഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിം വബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത് ബല്ലാ യശ്ഊറൂൻ. ധനവും സന്തതികളുമായി മനുഷ്യന് നാം ഇഹലോകത്ത് വെച്ച് നൽകുന്ന സഹായങ്ങളെല്ലാം അയാൾക്ക് നന്മയായിട്ട് നാം നൽകുന്ന ആ കാര്യത്തിൽ നാം കാണിക്കുന്ന ധൃതിയാണെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. അഥവാ നമ്മളെല്ലാം വേഗം അയാൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, അയാൾക്ക് ഒരുപാട് നാം വാരിക്കോരി കൊടുക്കുകയാണ്, ഖൈറായിട്ട് കൊടുക്കുകയാണ്, നല്ലത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നാം ആ കാര്യത്തിൽ ധൃതി കാണിക്കുകയാണ് എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? ബല്ലായ ഷോറൂൻ, പക്ഷേ അവർക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുമ്പോഴൊന്നും ഇതൊക്കെ പടച്ചോൻ്റെ നേരത്തെ പറഞ്ഞ ആയത്തിലെ റബ്ബി അക്രമനി എന്ന ഭാഗത്തെ പരാമർശം പോലെ പടച്ചോൻ നമ്മുടെ നേരെയാണ്. ഇപ്പം ചിലരൊക്കെ പറയാറില്ല, അള്ളാഹു ഇപ്പോൾ എൻ്റെ നേരെയാണ്, അയാളുടെ നേരെയാണ്, അവരുടെ നേരെയാണ്, നമുക്ക് അള്ളാഹു അമ്മേ അള്ളാഹു പരിഗണിക്കുന്നില്ല, നമ്മെ കാണുന്നില്ല എന്നൊക്കെ മോശപ്പെട്ട രീതിയിൽ അത്തരം കാര്യങ്ങൾ പരാമർശിക്കുന്ന, പ്രതികരിക്കുന്ന ആളുകളെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദുനിയാവിനെ കുറിച്ച് നമ്മുടെ മാനസികാവസ്ഥ ഖുർആൻ പറഞ്ഞതായിരിക്കണം. ദുനിയാവ് നമുക്ക് വേണ്ടെന്ന് ഒരിക്കലും ഖുർആൻ പറയുന്നില്ല, ഹദീസിലുമില്ല. മറിച്ച് നമുക്കെപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ദുനിയാവ് ശവമാണ്, അത് നായ്ക്കൾക്കാണ് ശവം ആവശ്യം, നമുക്കത് വേണ്ട എന്ന് പറയുന്ന, ദുനിയാവിനെ തലാക്ക് ചൊല്ലി വഴിമാറി നടക്കണം എന്ന് പറയുന്ന ആശയം ഒരിക്കലും ഇസ്ലാമികമായി നമ്മൾ അംഗീകരിക്കുന്നില്ല.
അതേ സമയത്ത് ദുനിയാവാണെല്ലാം എന്ന് വിചാരിക്കുന്ന മാനസികാവസ്ഥയെ ശക്തമായി ഖുർആൻ വിമർശിക്കുന്നുണ്ട്. ഈ ജീവിതമാണ് ജീവിതമെന്ന് പറയുന്നതിനെ പരാമർശിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ടാണ് അല്ല, പരലോകമാണ് യഥാർത്ഥ ജീവിതമെന്ന് ഖുർആൻ പറയുന്നു. അതിൻ്റെ അർത്ഥം കേവല ഭൗതികമായ വീക്ഷണത്തോടുകൂടെ എല്ലാം ഈ ഭൗതിക ജീവിതത്തോടെ കഴിഞ്ഞുവെന്നും ഭൗതിക ജീവിതമാണ് പ്രധാനമെന്നും വിചാരിക്കുന്നവരെയാണ് ഖുർആൻ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് പരലോകമാണ്, അതാണ് യഥാർത്ഥ ദാറുൽ ഹയവാൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള യഥാർത്ഥ ജീവിതം അവിടെയാണ് എന്ന് ഖുർആൻ പറയുന്നത്. അത് ദുനിയാവിനോട് വെറുപ്പുണ്ടാവാനല്ല, ഇവിടെ തന്നെയാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന മാനസികാവസ്ഥയെ തിരുത്തുകയാണ് ഇതുവഴി ഖുർആൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു കാര്യവും കൂടി മനുഷ്യനെ തെര്യപ്പെടുത്തുന്നുണ്ട്. ഭൗതിക ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ ആളുകൾക്ക് ലഭിക്കുന്നത് ഒരുപോലെയല്ല. ഒരാൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ മറ്റൊരാൾക്കുണ്ടാവണമെന്നില്ല. സുഖസൗകര്യങ്ങൾ ഉള്ളവർ തന്നെ ഒരേ തട്ടിലും നിലപാടിലുമല്ല, എല്ലാവരും വ്യത്യസ്തമാണ്, വ്യത്യസ്ത രീതിയിലാണ് അള്ളാഹു നൽകുന്ന സൗഭാഗ്യങ്ങൾ. ചിലർക്ക് പലതരത്തിലുള്ള സൗകര്യങ്ങൾ, മറ്റു ചിലതാണ് മറ്റു ചിലർക്ക് അള്ളാഹു നൽകുക. അതുകൊണ്ട് ആർക്കെങ്കിലും ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ നോക്കി അങ്ങോട്ട് കണ്ണുപായിച്ച് മാനസിക പ്രയാസം നിങ്ങൾക്കുണ്ടാവരുത് എന്ന് ഖുർആനിൻ്റെ നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് നബിയോട്, സത്യവിശ്വാസികളോടൊന്നിച്ച് ഖുർആൻ പറഞ്ഞത്, നബിയോടായി പ്രത്യേകം പറഞ്ഞത്, വലാ തമുദ്ദന്ന ഇനൈക ഇലാമാ മത്തഇന ബിഹി അസ്വാജ മിൻഹും സഹറത്തൽ ഹയാത്തി അദ്ദുനിയ സഹറത്തൽ ഹയാത്തി ദുനിയ ലിനഫ്തിനഹും ഫീഹി വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ക. നിന്റെ കണ്ണുകൾ നാം ഈ ഭൗതിക ജീവിതത്തിൽ ചിലർക്ക് ചില ഇണകൾക്ക് ഭൗതികമായി നാം നൽകിയ അലങ്കാരങ്ങളെ, അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി നാം നൽകിയ അലങ്കാരങ്ങളിലേക്ക് നിന്റെ കണ്ണുകൾ നീ പായിക്കരുത് എന്ന് നബിയോടായി അള്ളാഹു പറയും. വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ക, ഏറ്റവും ശാശ്വതവും ഖൈറും മെച്ചപ്പെട്ടതും അള്ളാഹു നൽകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി നബിയോടായി പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു മാനസികാവസ്ഥയെ എങ്ങനെ നാം പരിഗണിക്കണമെന്നും സമീപിക്കണമെന്നും ആലോചിക്കേണ്ടതാണ്. ഇവിടെ ഖുർആൻ നിരോധിച്ചത് അപ്പുറത്തുള്ളവരുടെ സൗഭാഗ്യങ്ങളിലേക്ക് കണ്ണുനട്ട് നോക്കരുതെന്നാണ്. അത് ഒരു നല്ല നിർദ്ദേശമാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാക്കുന്നൊരു സന്ദേശമാണത്. മേലോട്ട് നോക്കി സൗഭാഗ്യമുള്ള ആളുകളുടെ ജീവിത രീതി കണ്ട് പ്രയാസപ്പെടാനല്ല. നമുക്കെപ്പോഴും സന്തോഷമുണ്ടാകുന്ന കാര്യം നമ്മേക്കാൾ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസവും ദുരിതവും കണ്ട് നമുക്ക് ലഭിച്ച സൗഭാഗ്യത്തിൻ്റെ വലുപ്പം മനസ്സിൽ കാത്തു സൂക്ഷിക്കുമ്പോഴാണ്. അതാണ് റസൂലുള്ള പറഞ്ഞത്, നിങ്ങളാരും മേലോട്ട് നോക്കരുത്, കീഴ്പോട്ട് നോക്ക്. എന്തിനാണ് ഈ സന്ദേശം? നമുക്ക് തന്നെ അറിയാം. നബി പറയുന്നത് ലാ തന്ദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഉന്ദുറു ഇലാ മൻ ഹുവ തഹ്തക്കും, അല്ലെങ്കിൽ മൻ ഹുവ തഹ്തക്കും, നിങ്ങൾ അസ്ഫലമിങ്കും അസ്ഫലമിങ്കും എന്നാണ് പ്രയോഗം. നിങ്ങളെക്കാൾ താഴ്ന്നവരെ നിങ്ങൾ നോക്കണം, മേലെയുള്ളവരെ നോക്കരുത്. അപ്പുറത്തെ മാളികപ്പുരയിലേക്ക് നോക്കി അവിടെ ഉണ്ടാക്കപ്പെടുന്ന വിഭവസമൃദ്ധമായ സദ്യയെക്കുറിച്ച് ആലോചിച്ച് ആ വീട്ടിൽ അറുക്കുന്ന ചെമ്മരിയാടും ആടുകളെയും ആടുമാംസവും അവിടെ കഴിക്കുന്ന ആഹാരവും അതിൻ്റെ മണവും ആസ്വദിച്ച് ആ രുചിയെപ്പറ്റി മധുരമൂറുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് ഇപ്പുറത്ത് ജീവിക്കുന്ന കുടിലിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ അതാലോചിച്ചു കൊണ്ടിരുന്നാൽ, അങ്ങോട്ട് ആ മാളികപ്പുരയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ ഈ മനുഷ്യർക്കൊരിക്കലും ജീവിതത്തിൽ സമാധാനമുണ്ടാവില്ല. മറിച്ച് അവർ നോക്കേണ്ടത് അവരെക്കാൾ കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ടവരെയാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത, ഭക്ഷണം മുന്നിലെത്തിയിട്ട് ആ ഭക്ഷണം ഒരിറക്ക് കഞ്ഞിവെള്ളം
ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിറക്കാൻ കഴിയാത്ത പാവപ്പെട്ട മനുഷ്യന്മാരെ നോക്കുമ്പോൾ എത്ര വലിയ അനുഗ്രഹമാണ്, സൗഭാഗ്യമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് ബോധ്യം വരും. അതാണ് ഏറ്റവും വലിയ മഹാനായ പ്രവാചകൻ്റെ ഏറ്റവും വലിയൊരു ഉപദേശം. ഏത് സാഹചര്യത്തിലും മനുഷ്യന് മനസ്സമാധാനം നൽകുന്നൊരു ഉപദേശമാണ് മേലോട്ട് നോക്കല്ലേ കീഴ്പോട്ട് നോക്ക് എന്ന് പറയുന്നത്. അങ്ങേലെ മുതലാളിയുടെ കാറ് നോക്കി ആ കാറിൻ്റെ വില അന്വേഷിച്ച് അയാൾ ഇനി എടുക്കാൻ പോകുന്ന ഫ്ലാറ്റിനെക്കുറിച്ച് വീട്ടിൽ വെച്ച് ചർച്ച ചെയ്ത് വ്യാകുലപ്പെടുന്ന ഒരു മനസ്സല്ല വിശ്വാസിക്ക് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ കാര്യം ആലോചിക്കാനല്ല, അതാണ് നബിയോട് പറഞ്ഞത്, ആളുകൾക്ക് അല്ലാഹു പലതരത്തിലുള്ള സൗഭാഗ്യങ്ങൾ, ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ ചെയ്തു കൊടുക്കും, അങ്ങോട്ട് നിൻ്റെ കണ്ണുകൾ പായിക്കല്ലേ, പടച്ചോൻ തന്നതുണ്ട്, അത് തൃപ്തിപ്പെട്ട് ജീവിക്ക്, അതാണ് ഏറ്റവും ഖൈറ്. ഇവിടെ അധ്വാനിക്കരുതെന്നോ പടച്ചവനോട് കൂടുതൽ ചോദിക്കരുതെന്നോ എന്നൊന്നും ഇതിനർത്ഥമില്ല. മരിക്കാൻ പോകുന്ന ആളുകളാണ്, നിങ്ങൾക്കെന്തിനാണ് വീട് എന്ന് ചോദിക്കുന്ന വളല്ല ഖുർആൻ പറയുന്നതും ഹദീസിൽ പ്രതിപാദിക്കുന്നതും. അതൊക്കെ മനുഷ്യൻ്റെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കണം. അതോടൊപ്പം തൻ്റെ അവസ്ഥ വെച്ചുകൊണ്ട് മേലോട്ട് തന്നെ നോക്കി പ്രയാസപ്പെടരുത്, താഴോട്ട് നോക്കി സംതൃപ്തിയോടെ മുന്നോട്ട് പോകണം എന്നാണ് ഖുർആൻ നൽകുന്ന സന്ദേശം. ഇവിടെയാണ് ചൂടിക്കട്ടിലിൽ കിടക്കുന്ന നബിയുടെ ശരീരത്തിലെ ചൂടിയുടെ പാടുകൾ ശരീരത്തിൽ കണ്ട് അലി മഹാനായി ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു പോയത്. നബിയെ, ആ കിസ്രയുടെയും കൈസറിൻ്റെയും ഒക്കെ കൊട്ടാരത്തിലെ സൗകര്യങ്ങൾ എന്താണ്? വിശ്വാസികളല്ലാത്ത, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, പരലോക വിശ്വാസമില്ലാത്ത അവരൊക്കെ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ എത്രയാണ്! നബിയെ കണ്ടില്ലേ, എന്തൊരു സൗഭാഗ്യമാണ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചക, അങ്ങ് ഇങ്ങനെ കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു, പ്രയാസപ്പെടുന്നു, എന്താണ് നബിയെ എന്ന് ചോദിച്ചുകൊണ്ട് ഉമറിന് സഹിക്കാൻ കഴിഞ്ഞില്ല. മഹാനായി ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഉമറേ എന്താണ് നീ കരയുന്നത്? അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഉമർ വിശദീകരിച്ചത്. കിസ്രയും കൈസറും എന്തൊരു സൗഭാഗ്യത്തിലാണ് ജീവിക്കുന്നത്! അങ്ങ് കണ്ടോ, ഈ ചൂടിക്കട്ടിലിൽ കിടന്നിട്ട് ശരീരത്തിൽ ചൂടിയുടെ പാടുകളാണ് നബിയെ. എന്താണ് നബിയെ ഇങ്ങനെ നമ്മൾ എന്ന് ചോദിച്ചു ഉമർ. അപ്പോഴാണ് മഹാനായ നബി മറുപടി പറയുന്നത്, അബഫിഷക് ഇബ്നൽ ഖത്താബ് ഉലായിക ഖൗമുൻ ഉജ്ജിലത്ത് ലഹും തൊയ്യബാത്തുഹും ഫീ ഹയാത്തിഹിം ഉദ്ദുന്യ. എന്താണ് ഉമറെ, നീ എന്തിനാണ് കരയുന്നത്? ആ ആളുകൾ അവരുടെ എല്ലാ സൗഭാഗ്യങ്ങളും ദുനിയാവിൽ അള്ളാഹു അവർക്ക് വേഗം കൊടുത്തു തീർത്തിരിക്കുകയാണ്. അവരുടെ തയ്യബാത്തുകളെല്ലാം അവർക്ക് വേഗം കൊടുക്കുകയാണ്. നമുക്കങ്ങനെയല്ല, നമുക്ക് വരാനുണ്ട് എന്ന് ആശ്വസിപ്പിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ആരോടെങ്കിലുമുള്ള അരിശമായോ ആരുടെ നേരെയെങ്കിലുമുള്ള അസൂയയായോ സന്തോഷത്തോടെ ജീവിക്കുന്ന മനുഷ്യരുടെ നേരെ കുശുംഭായോ മാറാതെ, പടച്ചോൻ തന്നത് അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന അള്ളാഹു നൽകിയ ആരോഗ്യം, ആ ആരോഗ്യം പരിപോഷിപ്പിക്കുവാൻ തന്നാലാവുന്നത് ചെയ്യണം, അത് നിർബന്ധം, അതൊരു കാര്യം. തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൗകര്യങ്ങൾ വർദ്ധിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം, അതും മതത്തിൻ്റെ നിർദ്ദേശം. കാരണം എനിക്ക് റബ്ബെ ഫഖ്ർ തന്നെ വേണമെന്നല്ല നമ്മുടെ നബി പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ കുഫ്ർ. പഠിച്ചവനെ, ഫഖ്റിൽ നിന്നും കുഫ്റിൽ നിന്നും ശരണം തേടുന്നു എന്നാണ് നബി പറഞ്ഞത്. ഫഖ്ർ ദാരിദ്ര്യമാണ്, കുഫർ നിഷേധമാണ്, സത്യനിഷേധമാണ്. സത്യനിഷേധം, അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത് പോലെ ദാരിദ്ര്യത്തിൽ നിന്ന് പടച്ചവനോട് കാവൽ ചോദിക്കുകയാണ് നബി ചെയ്തത്. അപ്പൊ ദാരിദ്ര്യത്തിലായി ജീവിക്കുന്നതാണ് നല്ലത്, അതാണ് പുണ്യം എന്നല്ല മതം പറയുന്നത്. പക്ഷേ ഒരാൾ ദരിദ്രാവസ്ഥയിലാണെങ്കിലോ അയാളുടെ സാമൂഹിക ചുറ്റുപാടും കുടുംബസ്ഥിതിയും അനുസരിച്ച് അയാളൊരു പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യനാണെങ്കിൽ
അയാൾ സ്വീകരിക്കേണ്ട നിലപാട് മേലോട്ട് നോക്കി ദുഃഖിക്കുകയല്ല, സൗഭാഗ്യത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങളെ നോക്കി പ്രയാസപ്പെടുകയല്ല, മറിച്ച് തൻ്റെ സ്ഥിതി വെച്ച് തന്നേക്കാൾ കഷ്ടത അനുഭവിക്കുന്നവരെ പറ്റി ഓർത്ത് സന്തോഷിക്കുകയാണ്. അല്ലാഹുവേ ഇത്രയെങ്കിലും തനിക്ക് നൽകി സ്തുതി എന്ന് പറയാനാണ് അയാളെ മതം പഠിപ്പിക്കുന്നത്. അതുപോലെ നമുക്ക് പ്രയാസമുണ്ടാകുന്ന സമയത്ത് പലപ്പോഴും എന്തു ചെയ്യണമെന്ന് റസൂലുള്ള പഠിപ്പിക്കുന്നു. പ്രയാസമുണ്ടാകുമ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ഉമ്മു സലമയാണ്. ഉമ്മു സലമ ഈ സംഭവം അല്പം വിശദീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ ഇജുർനി ഫീ മുസീബത്തി വഖുലുഫ് ലി ഖൈറൻ മിൻഹ എന്നൊരു പ്രാർത്ഥന നബി പഠിപ്പിച്ചു. എന്താണ് പ്രശ്നം? ഒരാൾക്കൊരു പ്രയാസം അനുഭവപ്പെട്ടു. ആ പ്രയാസമുണ്ടാകുമ്പോൾ അയാൾ ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ അതിലും മെച്ചപ്പെട്ട അവസ്ഥ അല്ലാഹു അയാൾക്ക് നൽകാതിരിക്കില്ല എന്നാണ് നബി പറഞ്ഞതിൻ്റെ പൊരുൾ. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇജുർനി ഫീ മുസീബത്തി വഖുലുഫ് ലി ഖൈറൻ മിൻഹ. പഠിച്ചവനെ, എൻ്റെ മുസീബത്തിൽ എനിക്ക് നീ അഭയം നൽകണേ, അതിനേക്കാൾ മെച്ചപ്പെട്ടത് എനിക്ക് പകരം തരണേ എന്നാണ് പ്രാർത്ഥന. ഉമ്മു സലമയാണ് പറയുന്നത്. ഉമ്മു സലമ പറഞ്ഞു, ഞാൻ അത് നബിയിൽ നിന്ന് കേട്ട് പഠിച്ചൊരു പ്രാർത്ഥനയാണ്. എനിക്കെൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടിലകപ്പെട്ടു. എന്തായിരുന്നു ബുദ്ധിമുട്ട്? ഉമ്മു സലമയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സലമ മരണപ്പെട്ടു പോയി. അബൂ സലമ മരിച്ചപ്പോൾ ഞാൻ ഓർത്തത് എനിക്ക് നബി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. റസൂലുള്ള എനിക്ക് പഠിപ്പിച്ച പ്രാർത്ഥന ഞാൻ അപ്പോൾ നടത്തി. അല്ലാഹുമ്മ ഇജുർനി ഫീ മുസീബത്തി വഖുലുഫ് ലീ ഖൈറൻ മിൻഹ എന്ന പ്രാർത്ഥന ഞാൻ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് നടത്തി. അല്പകാലം കഴിഞ്ഞു എനിക്ക് ഒരു വിവാഹാലോചന വന്നു. ആരാണ് വിവാഹ അഭ്യർത്ഥനയുമായി നബി അദ്ദേഹം അവരെ സമീപിച്ചത്? നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹാഭ്യർത്ഥനയുമായി ഉമ്മു സലമയ്ക്ക് തൻ്റെ വിവാഹാഭ്യർത്ഥനയുടെ സന്ദേശമാണ് നൽകിയത്, കൈമാറിയത്. അപ്പോൾ ഉമ്മു സലമ നബിയോട് പറഞ്ഞു, റസൂലേ, ഞാൻ അങ്ങൻ്റെ ഭർത്താവായി ലഭിക്കുക എന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് എനിക്ക്. പക്ഷേ എനിക്ക് ചില പോരായ്മകളുണ്ട്. ലാക്കിൻ ഇംറഅത്തുൻ ബി ഗീറ ശദീദ, ഞാൻ രോഷാകുലയാകുന്ന ഒരു സ്ത്രീയാണ്. പെട്ടെന്ന് അരിശം വരും, വലിയ അരിശം വരും, എനിക്ക് ദേഷ്യം വരും. ഗീറത്തിന് വേറെയും അർത്ഥ പ്രയോഗങ്ങൾ പലതുമുണ്ട് ഹദീസിൽ. അതായത് ഒരു പരം വൈരാഗം എന്ന് കുമാരനാശാനൊക്കെ പറഞ്ഞിട്ടുള്ള വൈരാഗ്യമല്ല, വൈരാഗം, ആ അർത്ഥത്തിനും ഗീറത്ത് എന്ന് പ്രയോഗിക്കാറുണ്ട്. ഏതായാലും ഇവിടെ ഏതാണ്ട് ആശയം അരിശം വരുന്ന, പെട്ടെന്ന് ഒരു പ്രത്യേകമായ ഒരു വൈരം ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ്, പ്രകൃതമാണ് എൻ്റെ. എനിക്ക് നബിയെ വൈരം വരികയും അങ്ങയോട് ദേഷ്യം ഉണ്ടാവുകയുമൊക്കെ ചെയ്താൽ അങ്ങയുടെ വെറുപ്പിന് ഞാൻ പാത്രമായാലോ? അതെനിക്ക് വമ്പിച്ച നഷ്ടം വരുത്തി വെക്കും. തൻ്റെ കഴിവുകേട് അല്ലെങ്കിൽ തന്നിലുള്ളവർ വീഴ്ച തിരിച്ചറിഞ്ഞുകൊണ്ട് വിവാഹാഭ്യർത്ഥന, നബിയുടെ വിവാഹാഭ്യർത്ഥന വന്നപ്പോൾ ആ മഹദി പറയുന്ന വാക്കുകളാണത്, എനിക്ക് ഗീറത്ത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങേക്ക് എന്നോട് ദേഷ്യം തോന്നും. മറ്റൊന്നവർ പറഞ്ഞത്, വക്ക ദഖൽ തു ഫിസ്സിൻ, എനിക്ക് വയസ്സായി, വാനദാത്തു അയ്യാൽ, എനിക്ക് കുട്ടികളുമുണ്ട്. കുട്ടികളുണ്ട്, വയസ്സായി, അല്പം വയസ്സുകൂടി, പിന്നെ പോരാത്തത് എനിക്കൊരു ദേഷ്യക്കാരിയാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് മൂന്നിനും മറുപടി പറഞ്ഞു. അമ്മ മമ ദക്കർത്തി മിനൽ ഗീറത്തി ശദീദ ഫസൗഫ യദ്ഹബു ബിഹില്ല, നിന്റെ ദേഷ്യം പടച്ചോൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ പടച്ചോൻ ആ ദേഷ്യമൊക്കെ പോക്കിക്കളയും, നിന്റെ സ്വഭാവത്തിന് അല്ലാഹു മാറ്റം വരും. പിന്നെ നീ പറഞ്ഞല്ലോ അമ്മ മമ ദക്കർത്തി മിനസ്സിൻ, വയസ്സായി എന്ന് പറഞ്ഞില്ലേ? ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്കും നിനക്ക് വയസ്സായതുപോലെ എനിക്കും വയസ്സായിട്ടുണ്ട്. ആ വയസ്സിൻ്റെ കാര്യമൊന്നും പറയണ്ട എന്ന് നബി പറഞ്ഞു.
പിന്നെ നീ പറഞ്ഞത് കുട്ടികളുടെ കാര്യമാണ്. അമ്മ മതക്കർത്തമിനെഴിയാൽ ഉമ്മുസലമ നിനക്ക് കുട്ടികളുണ്ടെന്നല്ലേ പറയുന്നത്, നിന്റെ കുട്ടികളെന്ന് പറയുന്നത് എൻ്റെ കുട്ടികൾ. അപ്പം നബി ആ കുട്ടികളെ സ്വന്തം കുട്ടികളായി ഏറ്റെടുത്തു. വയസ്സ് പ്രശ്നമാക്കേണ്ട, ഞാനും ഒരു വയസ്സനല്ലേ എന്ന് നബി പ്രതികരിച്ചു. ഗീറത്തിനെ കുറിച്ചാണെങ്കിൽ പടച്ചവൻ ആ സ്വഭാവം മാറ്റിത്തരും എന്ന് ആശ്വസിപ്പിച്ചു. ഈ കഥയിലെ നമ്മൾ ഈ സംഭവം ഓർത്തത് എന്തിനാണ്? ഉമ്മുസലമയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഉമ്മുസലമ നബി പഠിപ്പിച്ച പ്രാർത്ഥന ഹൃദിസ്ഥമാക്കി. അല്ലാഹുമ്മ ഉസുർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഉമ്മുസലമയുടെ ഭർത്താവ് അബൂസലമ മരിച്ചപ്പോൾ ആത്മാർത്ഥമായി ഉമ്മുസലമ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. അതുകൊണ്ടാണ് എനിക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരാളെ പകരമായി പടച്ചവൻ നൽകിയത്, അഥവാ നബിയെ എനിക്ക് ഭർത്താവായി കിട്ടിയത് എന്നാണ് ഉമ്മുസലമ പറയുന്നതിൻ്റെ ചുരുക്കം. നമുക്കിതിൻ്റെ കാര്യം മനസ്സിലാകുന്നു. പടച്ചവൻ ഏതൊരു മനുഷ്യനും വലിയ സൗഭാഗ്യമാണെന്ന് വിചാരിക്കുന്ന ചിലത് നഷ്ടപ്പെടുമ്പോൾ ഇനി വരാൻ പോകുന്നത് വമ്പിച്ച ബുദ്ധിമുട്ടുകളും വിനാശവും മാത്രമാണെന്ന് വിചാരിക്കുമ്പോൾ ഇതിന് പകരം ഇല്ല, എനിക്കിതിനേക്കാൾ മെച്ചപ്പെട്ടത് കിട്ടും എന്നൊരു ശുഭാപ്തി കൂടി വേണമെന്നു. അതാണ് ഈ പ്രാർത്ഥന നമുക്ക് നൽകുന്ന പ്രത്യേകമായ സന്ദേശം. എല്ലാം കഴിഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല എന്നൊന്നും വിചാരിച്ച് ആരും വ്യപലാതിപ്പെടേണ്ടതില്ല. ഖൈറു വരാം എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ വേണ്ടത്. ഇനി പരീക്ഷണങ്ങളുടെ കാര്യം. പരീക്ഷണങ്ങൾ പലവിധത്തിലുള്ള പരീക്ഷണങ്ങളുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, പരീക്ഷണങ്ങളില്ലാത്ത ഒരവസ്ഥ വേണം, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അങ്ങനെ ഒരു കാര്യം വരാൻ പോകുന്നില്ല. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു പരീക്ഷണഘട്ടത്തിൽ എങ്ങനെയെങ്കിലും അകപ്പെടണം എന്നല്ല ആഗ്രഹിക്കേണ്ടത്. പരീക്ഷണഘട്ടങ്ങളിൽ, പരീക്ഷണഘട്ടത്തിൽ എങ്ങനെ നാം അതിനെ നേരിടണം എന്ന മതം പഠിപ്പിച്ച ആശയം ഓർത്തുകൊണ്ട് പരീക്ഷണം ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാവാം എന്ന മാനസികാവസ്ഥയിലാണ് നമ്മൾ വേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പഠിച്ചവനെ ക്ഷമിക്കുന്നവരുടെ കൂടെ എന്നെ പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കരുത് എന്ന് അത്ര കണിശമായിട്ടല്ലെങ്കിലും ഒരാൾ ഒരിക്കൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പഠിച്ചവനെ എന്നെ എനിക്ക് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു, അതായത് ക്ഷമിക്കാൻ എനിക്ക് കഴിവ് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളെ നബി കണ്ടു, കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് നീ ക്ഷമിക്കാൻ കഴിവ് തരണേന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, ആഫിയത്ത് ചോദിക്ക്, സൗഖ്യം ചോദിക്ക്, അതാണ് വേണ്ടത്. ക്ഷമിക്കാനുള്ള കഴിവെപ്പോഴാണ് വേണ്ടത്? ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ. അപ്പോൾ വ്യംഗ്യമായി ക്ഷമാലുവാക്കണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രയാസമുണ്ടായിട്ട് ആ പ്രയാസത്തിൽ ക്ഷമിക്കാൻ അവസരമുണ്ടാക്കി തരണേ എന്നല്ലേ എന്ന ഒരു ചിന്തയാണ് ആ സഹാബിയുടെ മനസ്സിൽ നബി ഉണ്ടാക്കിയത്. എന്നിട്ട് നബി പറഞ്ഞതോ, നീ ആഫിയത്ത് ചോദിക്ക് പഠിച്ചവനോട്. നമ്മൾ ചോദിക്കേണ്ടത് എപ്പോഴും ആഫിയത്താണ്. ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടായി ക്ഷമിക്കാനുള്ള കഴിവ് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഫിയത്ത് ചോദിച്ചോ എന്ന സന്ദേശം കൂടി നബി നൽകിയിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് ഒന്നും പ്രതിപാദിക്കുന്നില്ല. ആഫിയത്താണ് മനുഷ്യൻ ചോദിക്കേണ്ടത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷ ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാൻ പാടുണ്ടോ? അങ്ങനെ നമ്മൾ കാത്തിരിക്കാനും പാടില്ല. ഒരു ബുദ്ധിമുട്ടും എനിക്ക് വരില്ല, ഒന്നും വരാൻ പോണില്ല, നമുക്കൊന്നും ബുദ്ധിമുട്ട് വരില്ല. നമ്മുടെ ഈ കച്ചവടത്തിന്, നമ്മുടെ ഈ സൗകര്യങ്ങൾക്ക് ഒരു തടയിടപ്പെടുന്ന അവസ്ഥ വരിക തന്നെ ഇല്ല എന്നാരും വിചാരിക്കരുത്. അത് ഒരു കവിതയുടെ ചെറിയൊരു ഭാഗം, ഒരു കവി പറഞ്ഞത് കവിതാ ശകലം. ഓ മുക്കല്ലിഫുൽ അയ്യാമി ഖിദ്ദതു ബാഴിഹ മുത്തത്വല്ലിബുൻ ഫിൽ മായി ജദുവത്തനാരി. അതായത് ദിവസങ്ങളിൽ നിന്നും ദിവസങ്ങളോട് അതിൻ്റെ പ്രകൃതിക്ക് വിരുദ്ധമായത് ആവശ്യപ്പെടുന്നയാൾ വെള്ളത്തിൽ തീപ്പൊരി തിരയുന്നവനെ പോലെയാണ് എന്നാണ്.
വെള്ളത്തിൽ ഒരിക്കലും തീപ്പൊരി ഉണ്ടാവില്ല. അതുപോലെയാണ് ദിവസങ്ങൾ, അതായത് നാളുകൾ, നമ്മുടെ നാളുകളിൽ ഈ ഭൗതിക ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല, എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നവൻ തീപ്പൊരി തിരയുന്നവനെ പോലെയാണ്, വെള്ളത്തിൽ തീപ്പൊരിയുണ്ട് അത് തിരയുന്ന ആളെ പോലെയാണ് എന്ന് പറയാം. അതിൻ്റെ അർത്ഥം നമുക്കറിയാം, പ്രയാസങ്ങൾ വരാം. അതുകൊണ്ട് പ്രയാസങ്ങൾ കാത്തിരിക്കണമെന്നല്ല, പ്രയാസങ്ങൾ വല്ലതും വന്നാൽ അപ്പോൾ അവലംബിക്കേണ്ട രീതിയാണ് ക്ഷമ എന്നാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇനി നോക്കൂ ഖുർആൻ പറയുന്നത്, എന്തെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടാകാം. വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അംഫുസ് വസ്സമറാത് വബശ്ശിരി സ്വാബിരി. ഭയം, വിശപ്പ്, ധനനഷ്ടം, ആൾനഷ്ടം, ഫലവർഗങ്ങളുടെ കുറവ്, ഇതുകൊണ്ടെല്ലാം നാം നിങ്ങളെ പരീക്ഷിച്ചു. വബശ്ശിരി സ്വാബിരീൻ, അപ്പോൾ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ക്ഷമിക്കുക, ആ സമയത്ത് ക്ഷമിക്കാൻ പറ്റണം. ഇവിടെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് ചിലപ്പോൾ ഭീതിതമായ സാഹചര്യങ്ങൾ ഉണ്ടാകും, പേടിപ്പെടുത്തുന്ന അവസരങ്ങൾ ഉണ്ടാകും. ഭരണകൂട ഭീകരത, രാജ്യത്ത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, അങ്ങനെയൊക്കെ പഠിച്ചവൻ്റെ പരീക്ഷണങ്ങൾ വരും. ചിലപ്പോൾ പേടിക്കുന്ന സാഹചര്യങ്ങളുണ്ട്, ചിലപ്പോൾ പട്ടിണി കൊണ്ട് പരീക്ഷിക്കും. കഷ്ടപ്പെടുന്ന പട്ടിണി, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത വിധത്തിലുള്ള ചില പ്രശ്നങ്ങൾ. ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ അനുഭവിച്ച പട്ടിണിയിലേക്കൊന്നും നമ്മെ തള്ളിവിട്ടില്ലെങ്കിലും ഒരു കറൻസിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ എന്തെന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചു. പലതരത്തിലും പ്രശ്നങ്ങളുണ്ടായി. കുവൈത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് ഒരുപാടൊരുപാട് കുടുംബങ്ങൾ, സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിച്ചു എന്ന് പറയാൻ പറ്റുന്ന കുവൈത്തിലെ കുടുംബങ്ങൾ, സദ്ദാം ഒരു സുപ്രഭാതത്തിൽ സദ്ദാം കയ്യേറ്റം ചെയ്ത് ഇറാഖ് കുവൈത്തിൽ ആക്രമണം നടത്തി കീഴടക്കിയ, അതോടെ കുവൈത്ത് പാപ്പര, കറൻസിക്ക് വിലയില്ലാതെ. ലോകത്ത് ഏറ്റവും ഉയർന്ന മൂല്യമുള്ള ദീനാറുകൾക്ക് നയാപൈസയുടെ വിലയില്ലാതെയായി. അന്ന് ഒരനുഭവസ്ഥൻ എന്ന നിലയ്ക്ക് പറയട്ടെ, സൗദി അറേബ്യയിലെ ബാങ്കുകളുടെ മുന്നിൽ നിന്നും പൊട്ടിക്കരയുന്ന അനേകം സ്ത്രീ സഹോദരിമാർ, കുവൈത്തിലെ സഹോദരിമാർ പൊട്ടിക്കരയ, അവരുടെ കയ്യിൽ ധാരാളം ദീനാറുകളുണ്ട്, പക്ഷേ ബാങ്കിൽ കൊണ്ടുചെന്നിട്ട് ഒരു 10 ഹലാല പോലും അവർ മാറ്റിക്കൊടുത്തില്ല. ഭക്ഷണത്തിന് പോലും പണമില്ലാതെ ആ പാവപ്പെട്ട സ്ത്രീകൾ കരയുന്നത് അന്ന് അവിടെയുള്ള പലരും കണ്ടിട്ടുണ്ട്, അതനുഭവിച്ചിട്ടുണ്ട്. എത്ര സമ്പന്നമായിരുന്നു ആ നാട്. പണ്ടെങ്ങാനുമുള്ള കഥ എഴുതിയ കഥ വായിക്കുന്നത് പോലെയല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, അതോർക്കുമ്പോൾ നമുക്ക് ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാകും. എങ്ങനെയാണ് ധനനഷ്ടം വരുന്നത്? അതൊരു ഭൂകമ്പമുണ്ടായിട്ട് നമ്മുടെ കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി, പീടികകളൊക്കെ തകർന്നു പോയിട്ട് ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഒരു കാലത്തെ പറ്റിയുള്ള ആലോചനയൊന്നും വേണ്ട, എപ്പോഴും സംഭവിക്കാവുന്ന കാര്യം. പരീക്ഷണങ്ങൾ വരാം, ധനനഷ്ടമുണ്ടാകും, ആൾനഷ്ടമുണ്ടാകും, അപകടങ്ങളുണ്ടാകും, ബന്ധപ്പെട്ടവർ മരിച്ചു പോകും, ഒരുപാട് പ്രശ്നങ്ങൾ വരും, ഫലങ്ങൾ കുറഞ്ഞ് കൃഷിനാശം വന്ന് ആളുകൾ പരീക്ഷിക്കപ്പെടും. ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട്, ഖുർആൻ പറയുന്നത് ഉപശരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കും. ക്ഷമിക്കാൻ പറ്റണം നമുക്ക്, പൊറുതുകേട് കാണിക്കരുത്, വാവിട്ട് നിലവിളിക്കരുത്, ഇതാണ് ഖുർആൻ്റെ കൽപ്പന. എന്നിട്ട് വെറുതെ പറയല്ല ഖുർആൻ. ഖുർആൻ ഇതിന് ഒരുപാട് നല്ല ഉദാഹരണങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രയാസം അനുഭവിക്കുന്ന നല്ല മനുഷ്യരെ പറ്റി ഖുർആൻ പറഞ്ഞു തരുന്നത് നമ്മെ ആശ്വസിപ്പിക്കാൻ കൂടി വേണ്ടിയാണ്, നമ്മുടെ നിലപാട് എന്തായിരിക്കണമെന്ന് പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയാണ്.
ഏറ്റവും ദുരിതം അനുഭവിച്ച ഒരു മഹാനായ മനുഷ്യനാണ് അയ്യൂബ് നബി. ഞാൻ ആ കഥ വിശദീകരിച്ച് പറയുന്നത് തന്നെ ഈ സദസ്സിനോട് കാണിക്കുന്ന മര്യാദകേടാണ് എന്നെനിക്കറിയാം. അത്രയ്ക്ക് കൂടുതൽ അയ്യൂബ് നബിയുടെ പ്രയാസത്തെ പറ്റി ഓർക്കുന്നവരാണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയണമെന്ന് നിർബന്ധമായും തോന്നുന്നു. അയ്യൂബ് നബിയുടെ പരീക്ഷണങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ ചില ആളുകൾ പറയുന്നത് പോലെ അയ്യൂബ് നബിക്ക് ശരീരമൊട്ടാകെ പിഴുത്തു, എന്നിട്ട് പുഴുവെച്ചു, ആ പുഴുങ്ങനെ അരിച്ച് നടന്നു, അപ്പോൾ ആളുകളൊക്കെ വെറുത്തു, അകന്നു, നാറ്റം കൊണ്ട് പിന്മാറി എന്നൊക്കെയുള്ള ചില തഫ്സീറുകളിൽ എഴുതി വെച്ചു എന്ന ഏക കാരണത്താൽ ഒരിക്കലും ആ പ്രവാചകന്മാരുടെ മഹത്വത്തിന് ചേരാത്ത വിധത്തിലുള്ള കള്ളക്കഥകളെ നാം വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത് എന്നൊരഭ്യർത്ഥന മാത്രമാണ് അത് സംബന്ധിച്ച് ഈ സദസ്സിനോട് എനിക്ക് പറയാനുള്ളത്. ചില ആളുകൾ വാഴ്ന്നു പറയുമ്പോൾ അതിൻ്റെ ചേരുവയ്ക്ക് വേണ്ടി ഇത്തരം കഥകൾ പറഞ്ഞ് ആളുകളെ കരയിപ്പിക്കുകയോ ആളുകളെ പ്രയാസപ്പെടുത്തുകയോ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ഒരു തത്വമുണ്ട്, ഒരു നബിയെയും ആ നബിയെ ആളുകൾ വെറുക്കുന്ന വിധത്തിലുള്ള ഒരു സ്വഭാവം ആ നബിക്കുണ്ടാവാൻ പാടില്ല. അടുത്തിരുന്നാൽ വായനാറുന്ന ഒരു കൂട്ടുകാരനെ നമുക്ക് വെറുപ്പ് തോന്നും. ശരീരത്തിലെ വിയർപ്പിന് ദുർഗന്ധമുള്ള ആളുകളുടെ അടുത്തിരുന്നാൽ നമുക്ക് പ്രയാസം തോന്നും. പുകവലിക്കുന്ന ചുരുട്ട് വലിക്കുന്ന ആളുടെ അടുത്ത് ചേർന്നിരിക്കാൻ നമുക്ക് മടിയാണ്. ഇതുപോലെ അടുത്തിരിക്കാൻ പറ്റാത്ത, ചേർന്നിരിക്കാൻ പറ്റാത്ത, നേരിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഒരു നബിക്കുണ്ടാവാൻ പാടില്ല എന്ന തത്വം നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ടുതന്നെ ആ നബിക്കൊരുപാട് പ്രയാസങ്ങളുണ്ടായി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ ആ പ്രയാസങ്ങളെ പർവ്വതീകരിച്ച് നമ്മുടെ വകയായി വിശദീകരിച്ച് നബി പറയാത്ത കഥകൾ കെട്ടിപ്പറഞ്ഞുണ്ടാക്കി അയ്യൂബ് നബിയുടെ രോഗത്തെ നാം ആരും മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിൽ വിശദീകരിക്കേണ്ടതില്ല. അതോടൊപ്പം ഏറ്റവും നല്ല ക്ഷമിക്കുന്നയാളായിരുന്നു. ഇന്നാ വജദനാഹു സ്വാബിറൻ ഞാമല്ല അബ്ദു ഇന്നഹു അവ്വാബ് എന്ന് അദ്ദേഹത്തിന് ഖുർആൻ നൽകിയിട്ടുള്ള ആ സുന്ദരമായ പ്രസ്താവന പ്രയോഗം അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രശംസയാണ് നമ്മെ സന്തോഷിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതോ പഠിച്ചവനോട്, അല്ലാ ഞാനാകെ പ്രയാസപ്പെട്ടു, ഞാനാകെ ബുദ്ധിമുട്ടി എന്നൊന്നുമല്ല, മറിച്ച് പഠിച്ചവനെ അന്നീ മസ്സനിയ ലുർ അന്ത റഹമുർ റഹീം, എനിക്ക് പ്രയാസമുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, ഖുർആൻ പറഞ്ഞു തന്ന വാക്ക്. അന്നീ മസ്സനിയ ലുർ, എന്നെ ദുരിതം തീണ്ടി, പഠിച്ചവനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അന്ത റഹമുർ റഹീമീൻ, നീ പരമകാരുണികനാണ്, നീ പരമകാരുണികനാണ്. അദ്ദേഹം സമാധാനിക്കുകയാണ്, എനിക്ക് പ്രയാസമുണ്ട് പഠിച്ചവൻ, നീ കാരുണ്യവാനാണ്. എന്തൊരു മഹത്തായ മാനസികാവസ്ഥയാണ് അതെന്ന് ആലോചിച്ച് നോക്കൂ, വിശദീകരിക്കേണ്ടതില്ല. എന്നിട്ട് അദ്ദേഹത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് ഇന്നാ വജദനാഹു സ്വാബിറൻ ഞാമല്ല അബ്ദു ഇന്നഹു അവ്വാബ്, ഞാൻ നാം അദ്ദേഹത്തെ ക്ഷമിക്കുന്നവനായി കണ്ടെത്തി. ക്ഷമാലുവാണ് അദ്ദേഹം, അള്ളാഹുവിങ്കിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവനുമാണ് എന്ന്. ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. ആ പ്രയാസങ്ങൾക്ക് പരിഹാരം ക്ഷമയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സന്ദേശം. അതോടൊപ്പം ആർക്കും ഇത് വരാം. പരീക്ഷണങ്ങൾ, നല്ല മനുഷ്യന്മാർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ പരീക്ഷണങ്ങൾ നല്ലവർക്കാണ് ഉണ്ടാവുക. അയ്യൂബ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. പ്രവാചകനായ ആ നബിക്ക് എന്തെല്ലാം പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ടായി, വളരെ കഷ്ടപ്പാട് അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ അത് വെറുക്കുന്ന, മണക്കുന്ന രോഗമായിരുന്നു എന്ന് പറയാതിരുന്നാൽ മതി. അല്ലാഹുമ്മ സ്വല്ലി അലാ അയ്യൂബ്. പിന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്, പരസ്പരം സഹായിക്കണം. ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുഭവം, ഹുദൈബിയ സന്ധി നടക്കുകയാണ്. ഹുദൈബിയ സന്ധി സമയത്ത് രേഖകൾ എഴുതിയുണ്ടാക്കി. വളരെ പ്രയാസമായിരുന്നു ആളുകൾക്ക്. മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലെത്തിയാൽ മക്കാർ ചോദിച്ചാൽ അവരെ വിട്ടുകൊടുക്കണം. പക്ഷേ മദീനയിൽ നിന്ന് മക്കയിൽ ആരെങ്കിലും അഭയം തേടിയാലോ, അവരെ അവർക്ക് പിടിച്ചു വെക്കാം, മദീനയിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്നാണ്. അപ്പോഴാണ് ഉമറൊക്കെ ചോദിച്ചത്, റളിയല്ലാഹു അൻഹു, അല്ല നബിയെ, നമ്മൾ സത്യത്തിൻ്റെ ആളുകൾ തന്നെ അല്ലേ, ഇത്
തീർച്ചയായും അറേ. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ താന്നു കൊടുക്കുന്നത് റസൂലെ? പക്ഷേ നബി നിർദ്ദേശിതമായിരുന്നു നബിയുടെ പ്രവർത്തനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് സംഭാഷണത്തിന് ശേഷം തീരുമാനം അനുസരിച്ച് തിരിച്ചു പോകണം എന്നാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു, എഴുത്തൊക്കെ രേഖപ്പെടുത്തി ഒപ്പിട്ട് കൈമാറിയപ്പോൾ, ഖൂമു ഫൻഹറു സുമ്മ അഹ്ലീഖു. തിരുനബി പറഞ്ഞു, എഴുന്നേൽക്കൂ, ഇനി എല്ലാവരും പോയി ബലി നടത്തൂ, തലമുണ്ഡനം ചെയ്യൂ എന്ന് പറഞ്ഞു. പക്ഷെ ആരും എഴുന്നേറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധി ഒപ്പിട്ട ശേഷം സ്വന്തം ആളുകളോട്, അനുയായികളോട് എഴുന്നേറ്റ് മുടിയെടുത്ത് ബലി നടത്തി തഹല്ലുലാവൂ എന്ന് പറഞ്ഞപ്പോൾ ആരും എഴുന്നേറ്റില്ല. നബി പറഞ്ഞിട്ട് കേൾക്കാത്തത് നബിക്ക് സഹിക്കാൻ പറ്റിയില്ല, വല്ലാത്ത ദുഃഖം. എന്താണ് നബി ചെയ്തത്? നബി നേരെ ഉമ്മു സലമ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. ഉമ്മു സലമ നേരത്തെ നമ്മൾ ഓർമ്മിച്ച അബൂ സലമയുടെ ഭാര്യയായിരുന്ന, രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത മഹദിയ. ആ ഉമ്മു സലമയുടെ അടുത്ത് കയറി ചെന്നു. സ്വന്തം പ്രിയപ്പെട്ട ഭാര്യയോട് നബി പറഞ്ഞു, ഉമ്മു സലമ നീ കണ്ടില്ലേ, ഞാൻ അവരോട് എഴുന്നേൽക്കാൻ പറഞ്ഞു, അവരെഴുന്നേറ്റില്ല. ബലി നടത്താൻ പറഞ്ഞു, അവർ ബലി നടത്തിയില്ല. മുടിയെടുക്കാൻ പറഞ്ഞു, അവർ എഴുന്നേൽക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല എന്ന് ഉമ്മു സലമയോട്. നമ്മളൊക്കെ പ്രയാസം അനുഭവിക്കുന്നു ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, അവിടെ നബിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട നബിയുടെ ഭാര്യയോട് നബി പറയാണ്. അപ്പോൾ അവർ വാവിട്ട് കരയുകയും എന്താളുകളാണ് എന്ന് പറയുകയും ചെയ്താൽ ആകെ പ്രയാസമായി. ഉമ്മു സൽമ ധീരമായി അതിനെ നേരിട്ടു. ഉമ്മു സൽമ ചെയ്തത് എന്താണ്? നബിയോട് പറഞ്ഞു, റസൂലേ, ആ തുഹിബ്ബു ദാലിക്, ആദ്യത്തെ ചോദ്യം, അങ്ങേക്കിതാണോ ഇഷ്ടം? അവരെഴുന്നേറ്റ് പോവണം, അവർ ബലി നടത്തണം, അതാണോ നബിയെ താങ്കളുടെ ആഗ്രഹം? അതെ, നബി പറഞ്ഞു, അതെ, ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. എന്നാലൊരു കാര്യം ചെയ്യ് നബി, ഉഖ്റുജ് ഇൻഹർ ثم لا تكلم احد منهم كلمه നബി എഴുന്നേൽക്ക്, ഉഖ്റുജ് ثم لا تكلم احد منهم كلمه. ഒരു പദം പോലും അവരോട് സംസാരിക്കാതെ നബി എഴുന്നേൽക്ക്, പുറപ്പെടു. എന്നിട്ട് ഹത്ത തൻഹറ ബി ഇബിലിക്, അങ്ങ് ബലി നടത്തി. വതദു ഹാലികക് ലിയഹ്ലികക്, അങ്ങയ്ക്ക് മുടി കളയാൻ ബാർബറെ വിളിക്ക്, ഒന്നും സംസാരിക്കേണ്ട എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ പറഞ്ഞു. അങ്ങ് എഴുന്നേൽക്കുക, ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട, പോയി അങ്ങ് ബലി നടത്ത, മുടിയെടുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയുടെ നിർദ്ദേശപ്രകാരം എഴുന്നേറ്റ് ബലി നടത്തി, മുടിയെടുത്തപ്പോൾ പിന്നെ ഒരക്ഷരം പോലും നബി പറയേണ്ടി വന്നില്ല. എല്ലാവരും ഒന്നായി എഴുന്നേറ്റ് പോയി, നബി ചെയ്തതുപോലെ അവരെല്ലാം ചെയ്തു. ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയെ പ്രാർത്ഥനയോടെ നേരിടുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് അതിനാവശ്യമായ ഒരു ഉപദേശവും നിർദ്ദേശവും നൽകുക. അത് പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കഴിയണം, ഭർത്താവിന് സാധിക്കണം. അവിടെ തമ്മ തമ്മിൽ ഈ നിർദ്ദേശങ്ങൾ കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമുട്ടി വന്നൊരു സമയമില്ല, എല്ലാവർക്കും അറിയുന്ന കഥ. ഇഖ്റ ബിസ്മി റബ്ബിക് എന്ന് പറഞ്ഞ് ഖുർആനിക വചനം അവതരിച്ച് ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ച് വിറച്ച് ഓടി വന്ന നബിയോട്, ആയിഷയോട്, ഖദീജയോട് പുതച്ചുകൊണ്ടടി എന്ന് പറഞ്ഞ് റസൂലുള്ള, എനിക്ക് പനിക്കണ് വിറക്കണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആയിഷ റളിയല്ലാഹു എന്നെ പറഞ്ഞത്, എന്തോ എനിക്ക് ഒരപകടം പറ്റിയതുപോലെ, ഞാൻ ആകെ പരവശനായി എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഇല്ല, അങ്ങയെ ഒരിക്കലും, വല്ലാഹി ലാ യുഖ്സീക്കല്ലാഹു അബദ, ഒരിക്കലും അല്ലാഹു അങ്ങയെ നിന്ദിക്കില്ല. മനുഷ്യസ്നേഹിയായ, പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടുകൾ തീർക്കുന്ന, കുടുംബബന്ധം ചാർത്തുന്ന, എല്ലാ മനുഷ്യരോടും ദയയോടെ പെരുമാറുന്ന അങ്ങയെ അല്ലാഹു ഒരിക്കലും നിന്ദിക്കില്ല എന്ന് പറഞ്ഞ ധൈര്യം കൊടുക്കുന്ന മഹദി ഖദീജയുടെ ചരിത്രം നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്. ഇത് ഏതവസ്ഥയിലും ഇത്തരം സാഹചര്യങ്ങളിൽ പരസ്പരം നാം നിർവഹിക്കേണ്ട ഒരു ധർമ്മമാണ്. അത്തരം ആളുകൾക്ക്
പരസ്പരം ആദരവും ബഹുമാനവും ഉണ്ടാകും. എന്തു പ്രയാസവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് സഹിക്കാനും അവർക്ക് പറ്റും. അതാണ് പട്ടിണി കിടക്കുന്ന നബി കുടുംബത്തിൻ്റെ കഥ. അപ്പം നമ്മൾ പട്ടിണി എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും ആളുകൾക്ക് അള്ളാഹു ചില തമ്മാടികൾക്കൊക്കെ കൊടുക്കുന്നതാണ്, അല്ലാതെ നല്ല മനുഷ്യന്മാരൊന്നും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഇന്നാ കുന്നാല ലന്ദുറു ഇലൽ ഹിലാലി സലാസ അഹില്ല ഫീ ഷഹ്റൈൻ. മഹദി ആയിഷയാണ് പറയുന്നത്, രണ്ടു മാസങ്ങളിലായി മൂന്ന് ബാലചന്ദ്രന്മാരെ ഞങ്ങൾ കണ്ടു. ഒന്ന് അവസാനിച്ചു, അടുത്തത് ഉദിച്ചു, അടുത്തതു. അപ്പോഴൊക്കെ ഞങ്ങളുടെ വീട്ടിൽ, നബിയുടെ വീട്ടിൽ, നബി കുടുംബത്തിൽ തീ പുകഞ്ഞിട്ടില്ല. ഒമാ ഊക്കിതത്ത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. നബിയുടെ ഫി അബിയാത്തിൻ നബി, നബിയുടെ വീടുകളിൽ, ഭാര്യമാരുടെ വീടുകളിൽ തീ മൂട്ടാതെ മൂന്ന് ബാലചന്ദ്രന്മാരെ കണ്ട് രണ്ടു മാസം പൂർണ്ണമായി കടന്നുപോയിട്ടും ഞങ്ങളുടെ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ പ്രമുഖനായ ഒരു ബന്ധു ആയിഷയോട് ചോദിച്ചു, മാക്കാനെ യഴീഷക്കും, പിന്നെ എന്താ പിന്നെ നിങ്ങൾ ജീവിക്കാൻ എന്താ സ്വീകരിച്ചിരുന്നത്, എന്താ തിന്നിരുന്നത്? അപ്പോഴാണ് അവർ പറഞ്ഞത്, അല്ല സ്വദാൻ, കറുത്ത രണ്ടു സാധനങ്ങൾ, അഥവാ പച്ചവെള്ളവും കാരക്കയും മാത്രം, അത് കഴിച്ച് രണ്ടു മാസകാലം. ആരാണ്? മഹദി ആയിഷ ഉൾപ്പെടെ, മുഹമ്മദ് റസൂലുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ പട്ടിണി കിടക്കുക. അപ്പോൾ പട്ടിണി എന്ന് പറയുന്നത് നല്ല മനുഷ്യന്മാർക്കുണ്ടാവാത്ത, അത് ദുഷ്ടന്മാരായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പരീക്ഷണമാണെന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. പട്ടിണി, നല്ല മനുഷ്യന്മാർക്ക് പട്ടിണിയും രോഗവും ഒക്കെ ഉണ്ടാകും എന്ന് തന്നെ നാം മനസ്സിലാക്കണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അതിൻ്റെ വിശ്വാസികളോടായി ഒരിക്കൽ ചോദിച്ചു, കൂടിയിരിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളോട് ചോദിച്ചു, മാ അന്തും, നിങ്ങൾ ആരാ? അപ്പോൾ അവർ പറഞ്ഞു, നഹനു മുഅ്മിനൂൻ, ഞങ്ങൾ വിശ്വാസികളാണ്. നബിയുടെ അടുത്ത ചോദ്യം, മാ അലാമത്തു ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിൻ്റെ അടയാളം എന്താണ്? പറയും, നിങ്ങൾ വിശ്വാസികളാണെന്ന് പറയുന്നു, എന്താ അടയാളം? അപ്പോൾ അവർ പറഞ്ഞു, നസ്ബിർ വാലിൽ ബല വനഷ്കുറു ഇൻദർ റഹ വനർലാ ബിമബാഖിൽ ഖലാ. നബിയെ, നസ്ബിർ വാലിൽ ബല, വല്ല ബുദ്ധിമുട്ടും ദുരിതമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ക്ഷമിക്കും. വനഷ്കുറു ഇൻദർ റഹ, ക്ഷേമപൂർണമായ അവസ്ഥയുണ്ടാകുമ്പോൾ, നല്ല സുഭിക്ഷമായ കാലാവസ്ഥയാകുമ്പോൾ, അവസ്ഥയാകുമ്പോൾ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തും. വനർലാ ബിമവാഖിൽ ഖലാ, വിധി അനുസരിച്ച് വല്ല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഞങ്ങൾ തൃപ്തിപ്പെടും. അതാണ് ഞങ്ങളുടെ നിലപാട്. നബി എന്താ മറുപടി പറഞ്ഞത്? നഅം അന്തും മുഅ്മിനൂൻ വറബ്ബിൽ കഅബ, കഅബത്തിൻ്റെ പടച്ചവനാണ്, കഅബത്തിൻ്റെ നാഥനാണ് നിങ്ങൾ വിശ്വാസികൾ തന്നെ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, നസ്ബിർ വാലിൽ ബല, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ക്ഷമിക്കുക, നഷ്കുറു ഇൻദർ റഹ, ക്ഷേമവും സന്തുഷ്ടിയും സന്തോഷവും ഒക്കെയുള്ള സമയത്ത് നന്ദി രേഖപ്പെടുത്തുക. പലപ്പോഴും മനുഷ്യൻ മറന്നുപോവുക, അങ്ങനെ സന്തോഷമുള്ള സമയത്തൊക്കെ മറക്കും, ആടിപ്പാടി എല്ലാം അനുഭവിച്ച് സന്തോഷം രേഖപ്പെടുത്തും, പക്ഷേ പടച്ചവനെ നന്ദി രേഖപ്പെടുത്താൻ ആളുകൾ മറന്നുപോകും. പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴോ, അവിടെ വിശ്വാസികളുടെ നിലപാട് നർലാ ബിമവാഖിയൽ ഖലാ, ദൈവവിധി അനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കും, ഞങ്ങൾക്ക് തൃപ്തിയാണ്. ഇപ്പോൾ ഒരു അപകടമുണ്ടാകും, ഒരറ്റാക്ക് വന്നു, ആ സമയത്ത് ആകപ്പാടെ വെപ്രാളപ്പെടുന്നതിന് പകരം പടച്ചോൻ കുല്ലയുസീബന ഇല്ലാമാക്കത്തബല്ലാഹുലന, പടച്ചോൻ നമുക്ക് കണക്കാക്കിയതല്ലേ വരൂ, ആ ആശ്വാസം. അതാണ് വിശ്വാസികളുടെ ഒരു നിലപാട്. അത് വിശ്വാസികൾക്ക്, ആ കുട്ടികളോടൊന്ന് അത് ആ കസേര വലിക്കാതിരിക്കാൻ പറഞ്ഞു. വിശ്വാസികൾക്ക് പടച്ചോൻ ഒരു അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ടയാളെ എന്തു ചെയ്യും എന്നാണ് പടച്ചോൻ നബി പറഞ്ഞു തന്നത്.
ഇത് അഹബ് അല്ലാഹു ആബ്ദൻ ഇബ്തലാഹു, പടച്ചോനൊരാൾ ഇഷ്ടപ്പെട്ടാൽ അയാളെ അല്ലാഹു പരീക്ഷിക്കും, എങ്ങനെയുണ്ട് എന്ന് നോക്കും. ചിലപ്പോൾ നല്ലോണം സൗഭാഗ്യം കൊടുത്തുകൊണ്ട് മുതൽ കൊടുത്ത് ആരോഗ്യം കൊടുത്ത് സൗന്ദര്യം കൊടുത്ത് അല്ലാഹു പരീക്ഷിക്കും. ചിലപ്പോൾ ബുദ്ധിമുട്ടും രോഗവും കൊടുത്ത് പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ അയാൾ വിജയിച്ചാലോ, രണ്ട് പ്രയോഗങ്ങളാണ്, ഈ ജിത്തബാഹു വസ്തഫാഹു, പഠിച്ചവൻ അവനെ തിരഞ്ഞെടുക്കും, മുസ്തഫയാക്കി മാറ്റും, തിരഞ്ഞെടുക്കപ്പെട്ടവനാക്കി മാറ്റും. മിസ്കീന്മാരോട്, ഫക്കീറന്മാരോട് ഒരിക്കൽ നബി പറഞ്ഞൊരു വാക്കാണ്, ഇത് ഫക്കറിനെ പ്രേരിപ്പിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ അല്ല. പ്രയോഗം ഒരു പക്ഷേ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ്, ചിലർ ഫക്കറിനെ പ്രോത്സാഹിപ്പിച്ച് പറയാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് നാം ശ്രദ്ധിക്കുകയും വേണം. യാ മാഷറൽ ഫുഖറ ആത്തുല്ലാഹരിലാമിൽ കുലുബിക്കും, ഫക്കീരന്മാരെ പാവപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും നിങ്ങൾ അല്ലാഹുവിന് റിള നൽകണം, തൃപ്തി നൽകണം. തൽഫറു ബി സവാബി ഫക്രിക്കും വഇല്ലാ ഫല, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഫക്രിൻ്റെ ഫലുകൊണ്ട് നിങ്ങൾക്ക് വിജയം വരിക്കാം. അവ ഫക്ർ എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരവസ്ഥയാണോ? അതല്ല നബി പറയുന്നത്. നിങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദരിദ്രാവസ്ഥയിലായി, നിങ്ങളുടെ അവസ്ഥ അങ്ങനെയായി, നിങ്ങൾ ജനിച്ച വീട്, നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം, നിങ്ങളുടേതായ അവസ്ഥയിൽ നിങ്ങളിപ്പോൾ പാവപ്പെട്ടവരാണ്. ഈ പാവപ്പെട്ടവരെന്ന നിലക്ക് നിങ്ങൾ പൊറുതികേട് കാണിക്കാതിരിക്കൂ. ഈ അവസ്ഥ പടച്ചോൻ തന്നതാണ് എന്ന് സന്തോഷപൂർവം അള്ളാഹുവിനോട് ദേഷ്യപ്പെടാതെ സന്തോഷപൂർവം ഈ അവസ്ഥ നിങ്ങൾ സ്വീകരിക്കൂ എന്നാണ് നബി പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഈ ഫക്കർ സവാബായി മാറും, നിങ്ങളുടെ ഈ ദരിദ്രാവസ്ഥയിൽ നിങ്ങൾക്ക് പഠിച്ചവൻ അതിന് കൂലി തരും. പാവപ്പെട്ട കഷ്ടപ്പെട്ട ഈ മനുഷ്യന് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് സംതൃപ്തി രേഖപ്പെടുത്തിയ കൂലി നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ദരിദ്രരായി മാറൂ, സമ്പാദ്യം ഒഴിവാക്കൂ, ധനം ഉപേക്ഷിക്കൂ, കാട് കയറൂ എന്ന് പറയാനുള്ള നിർദ്ദേശമായി ഒരിക്കലും നാം തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ ദാരിദ്ര്യത്തിനല്ല, പടച്ചോനോട് ക്ഷമ ചോദിക്കാനാണ്. പ്രയാസമുണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ, ഫഖറിൽ നിന്ന് അല്ലാഹുവിനോട്. നേരത്തെ പറഞ്ഞ ഹദീസ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്ക മിനൽ കുഫ്ർ വൽ ഫഖർ വ അഊദു ബിക്ക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്നെന്ന പോലെ. അതുപോലെ തന്നെ വിശ്വാസിക്ക് വേണ്ട മറ്റൊരു കാര്യം, ബുദ്ധിമുട്ടുകളോട് ബന്ധപ്പെട്ട് മനുഷ്യനുണ്ടാവേണ്ട പ്രത്യേകമായൊരു കാര്യം, കഴിഞ്ഞ കാലത്തെ സംഭവങ്ങൾ ഓർത്ത് അയവിറക്കി പ്രയാസപ്പെട്ട് കൂടുതൽ ടെൻഷൻ അടിക്കുക എന്നത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. എനിക്കത് അത് വിട്ടത് വലിയ നഷ്ടമായിപ്പോയി, ആ ഫ്ലാറ്റ് ഒഴിവാക്കി, ആ ഭൂമി അന്ന് അവിടെ പറഞ്ഞ വിലക്ക് ഞാനത് കൊടുത്തുപോയി, കഷ്ടം. ഇങ്ങനെ വിഷമിക്കുന്ന ആളുകളില്ല എത്ര ആളുകൾ. അൽ മാളിയിലായ ആഴുത്ത്, കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ചിട്ടൊരു കാര്യമില്ല, പോയത് തിരിച്ചു വരില്ല. അതുകൊണ്ട് തന്നെ നബി നമ്മളോട് പറയുന്ന അത് ഓർത്ത് ദുഃഖിക്കാതിരിക്കുക. പ്രയാസം നമ്മൾ ഉണ്ടാക്കരുത്, പ്രതിസന്ധി ഉണ്ടാക്കരുത്. ഭാവിയെപ്പറ്റി ഓർത്ത് നിങ്ങൾ ആശങ്കപ്പെടും ചെയ്യരുത്. നമുക്കുള്ള രണ്ട് രോഗം അതാണ്. ഈ അറ്റ് പ്രസൻറ്റ്, ഇത് ഈ നമ്മുടെ വർത്തമാനം, ഈ വർത്തമാനം നമ്മൾ മറക്കും. നമുക്ക് രണ്ട് ചിന്തയാണ്, കഴിഞ്ഞ കാലം, ഇനി വരാൻ പോകുന്ന കാലം. ജോലി പോയാലിപ്പോൾ എന്താകും, ഒരു ഇത്ര കൊല്ലേ പെൻഷനാവാനുള്ളൂ, ഇനി പെൻഷനായാൽ പിന്നെ എന്താ സംഭവിക്കുക. മോനിപ്പോൾ ഗൾഫിൽ പ്രശ്നം പ്രതിസന്ധിയാണ്, അവിടെ നിത്താക്കാത്താണ്, തിരിച്ചു വന്നാലോ പിന്നെന്താണ് ഞങ്ങളുടെ സ്ഥിതി. ഇങ്ങനെ ആലോചിക്കുക. മോഡി തന്നെ അടുത്തും വന്നാലോ, ഇനി അയാൾ തന്നെ തുടർന്നാലോ എന്ന് പറഞ്ഞ് നമ്മൾ ഉറക്കൊഴിക്കുക. ട്രംപ് തന്നെ തുടരുകയാണെങ്കിൽ എന്താണ് ലോകത്തിൻ്റെ സ്ഥിതി എന്ന് ആലോചിച്ച് പ്രയാസപ്പെടുക. ഇത് ഭാവിയെ പറ്റിയുള്ള ഭയാശങ്കയാണ്. ഇത് രണ്ടും നമ്മെ ഉറക്കം കെടുത്തുന്നതാണ്. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്ക മിനൽ ഹമ്മി വൽ ഹസൻ, പഠിച്ചവനെ ഹമ്മിൽ നിന്നും ഹുസനിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു. എന്താണ് ഹമ്മ്? ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നതാണ്. പ്രയാസപ്പെടുക, ഭയ ആശങ്കകൾ, ഇനി എന്താ സംഭവിക്കാൻ പോണെ, എന്താ സംഭവിക്കാൻ പോണെ. ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇവിടെ ഭൗതിക ലോകത്തെ ഭരണങ്ങളൊക്കെ മാറി വരും,
ഭരണകർത്താക്കൾ മാറും. പക്ഷെ മാറാത്ത ഒരു ഭരണമുണ്ട് ഇവിടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂതിൽ മുൽക്ക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. വിശ്വാസിയോട് അല്ലാഹു പറയാൻ പറഞ്ഞതാണ്, പടച്ചവനെ, മാലിക്കൽ മുൽക്ക്, രാജാധിരാജനായ അല്ലാഹുവേ, നീയാണ് നീ ഉദ്ദേശിക്കുന്നവർക്ക് ഭരണം നൽകുന്നത്, നീയാണ് നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ഭരണം മാറ്റുന്നത്, നീയാണ് ചിലരെ യോഗ്യരാക്കുന്നത്, നീയാണ് ചിലരെ അയോഗ്യരാക്കുന്നത്. എല്ലാ നന്മയും നിങ്കലാണ്, നിന്റെ കൈകളിലാണ്, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഈ വിശ്വാസമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമായി പേടിച്ച് കഴിയേണ്ട ഒരു കാര്യവുമല്ല. എപ്പോഴും ഓർക്കുന്നൊരു സംഭവമാണ് ഈ നശിപ്പിക്കപ്പെട്ട ബഗ്ദാദ്. ആരൊക്കെ? കുരിശിയുദ്ധം, ഒരുപാടൊരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, അനേകം അനേകം ആളുകളെ കൊന്നൊടുക്കി നിഷ്ഠൂരമായി. ശേഷം ആരാണോ ആ നാശോന്മുഖമായ കാര്യത്തിന് നേതൃത്വം കൊടുത്തത്, അയാളുടെ പൗത്രനാണ് ഒരു നൂറ്റാണ്ട് തികയുന്നതിന് മുമ്പ്, 100 കൊല്ലം തികയുന്നതിന് മുമ്പ് അയാളുടെ പൗത്രൻ ഇസ്ലാം മതം വിശ്വസിച്ചുകൊണ്ടാണ് നശിപ്പിക്കപ്പെട്ട ബഗ്ദാദ് നഗരം പുനഃസൃഷ്ടിച്ചത് എന്ന ചരിത്ര സത്യം നമ്മളാരും മറക്കരുത്. 19 കൊല്ലക്കാലമാണ് അബൂ താഹിറുൽ കർമ്മത്തി എന്ന കർമ്മത്തികളുടെ നേതാവ് അബൂ താഹിർ യുദ്ധം ചെയ്ത് അനേകം സ്ത്രീകളെയും കുട്ടികളെയും കഴബാലയത്തിൻ്റെ ചാരത്ത് അരും കൊല നടത്തിയിട്ട് അവിടെ നൃത്തം ചെയ്ത് അവർ ചോദിച്ചു, ഐന തൈറുൽ അബാബീൽ ഐന ഹിജാറത്തു മിൻ സിജീൽ അലം തറ കൈഫ്. ഒതു നോക്കിയാൽ നമുക്ക് പറയാൻ ഓർക്കാൻ പറ്റുന്ന രണ്ട് സംഭവങ്ങളാണത്. അവിടെ പക്ഷിക്കൂട്ടങ്ങളെ അയച്ചു, ഇഷ്ടിക കല്ലുകളെ കൊണ്ട് അവരെ ഉന്മൂലനാശം വരുത്തി. അബ്രഹത്തിൻ്റെ ആനപ്പടയെ, ആ ആനപ്പടയെ നശിപ്പിച്ച ഹിജാറത്തു മിൻ സിജീൽ എവിടെ, തൈറുൻ അബാബീൽ എവിടെ എന്ന് പരിഹസിച്ചുകൊണ്ട് മുസ്ലിംകളെ കൂട്ടക്കുരുതി നടത്തിയ അബൂ താഹിറുൽ മക്കി ഹജറിൽ അസ്വദ് കട്ടുകൊണ്ടുപോയി. ഇന്ന് സൗദി അറേബ്യയിലെ അൽ ഹസ എന്ന മലയാളികൾ പറയുന്ന പ്രദേശത്ത് 19 കൊല്ലകാലം സൂക്ഷിച്ചു. പക്ഷേ മുസ്ലിം സൈന്യം അബൂ താഹിറിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി, അത് വീണ്ടെടുത്തു. അബൂ താഹിറിനെയും മറ്റും മക്കയുടെ ഭരണ കാര്യം നിയന്ത്രിക്കുന്നതിൽ നിന്നോ അവ കയ്യേറിയതിൽ നിന്നോ മോചിപ്പിച്ചെടുത്തു വിശ്വാസികൾ. ഇതാണ് ലോകം നമുക്ക് നൽകുന്ന, ചരിത്രം നൽകുന്ന പാഠങ്ങൾ എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ട് ഭയങ്കരമായ ഭയാശങ്കകൾ പത്രക്കാരും വാർത്താമാധ്യമങ്ങളും ചില പ്രാസംഗികന്മാരും പേടിപ്പെടുത്തുന്ന വിധത്തിൽ ഇനി എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുമ്പോൾ ഒന്നും സംഭവിക്കാനില്ല. നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നം, അതിൽ നിന്നാണ് നബി ശരണം തേടിയത്. പടച്ചവനെ ഹുസ്നിൽ നിന്ന് ശരണം. കഴിഞ്ഞ കാലത്തെ സംഭവങ്ങളെ ഓർത്ത് ഞാൻ തിരഞ്ഞെടുത്ത കോഴ്സ്, ഞാൻ കഴിച്ച കല്യാണം, എൻ്റെ കുട്ടിയെ കെട്ടിച്ച സ്ഥലം, എൻ്റെ മോനെ പെണ്ണ് തിരഞ്ഞ സ്ഥലം, ഞാൻ തിരഞ്ഞെടുത്ത ജോലി, വിറ്റ ഭൂമി, കച്ചവടം തുടങ്ങിയ കച്ചവടം, അതിനുവേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം, ഇതിനെപ്പറ്റിയൊക്കെ ദുഃഖിക്കുന്ന മനുഷ്യൻ എന്താ കാര്യം? ഓർത്തിട്ട് എന്താ പ്രയോജനം? ഇനി വല്ല പരിഹാരവുമുണ്ടോ? പരിഹാരത്തെപ്പറ്റി ആലോചിക്കാം. അതുപോലെ തന്നെ ഭയാശങ്കകൾ ഭാവിയെപ്പറ്റി. ഇപ്പോൾ ചില ആളുകൾ രോഗത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പെടുത്തു. മാരകമായ രോഗം, എവിടെ നോക്കിയാലും പ്രശ്നം. നിങ്ങളത് കുടിച്ചാൽ നിങ്ങളുടെ കുടൽ ഉരുകിപ്പോകും. ഇതൊക്കെ സംവിധാനിച്ച പടച്ചോൻ. ഈ സംവിധാനം ഇതൊരു വല്ലാത്ത സംവിധാനമാണ്, നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത സംവിധാനം. എത്ര കാലമായി നമ്മൾ എന്തെല്ലാം കഴിച്ചു, എത്ര എല്ലിൻ കഷ്ണങ്ങളും കൽപ്പൊടിയും നമ്മുടെ വയറ്റിലെത്തി. അതൊക്കെ ആവശ്യമായ രീതിയിൽ നിയന്ത്രിതമായി തന്നെ അത് വിസർജ്യ വസ്തുവിൻ്റെ കൂടെ പുറത്തു കളയുകയും ആവശ്യമുള്ളത് പിടിച്ചു വെക്കുകയും ചെയ്യുന്ന വമ്പിച്ച സംവിധാനങ്ങളോടെ നമ്മെ സൃഷ്ടിച്ച പടച്ചവനെ മറന്ന് നമ്മളാകെ വേരവലാതിപ്പെട്ട് ലോകം ആകെ നശിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷിയുടെ കഥയുണ്ടല്ലോ, കാല് മേലോട്ടാക്കി നിൽക്കുന്ന ഒരു സാധു പക്ഷിയുടെ കഥ പോലെ, ഞാനിത് താങ്ങി നിർത്തിയില്ലെങ്കിൽ ദുനിയാവ് നശിച്ചു പോകുന്നു വിചാരിക്കുന്നൊരു വേവലാതിയുമായി നടക്കല്ലേ എന്നാണ് നബി പറയുന്നത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. പടച്ചവനെ ഹമ്മിൽ നിന്ന് ശരണം.
ഭയാശങ്കകൾ എനിക്ക് വേണ്ട, കഴിഞ്ഞ കാലത്തെ ഓർത്ത് ദുഃഖവും വേണ്ട. ഇതാണ് വിശ്വാസികൾക്ക് നമ്മുടെ മതം നൽകുന്ന സന്ദേശം. പടച്ചവനോടുള്ള പ്രാർത്ഥനയും, ബുദ്ധിമുട്ട് വന്നാൽ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് എറിഞ്ഞോടിച്ച് ഉമ്മയുടെ ബന്ധുക്കളുടെ അടുത്ത് പോയി അവരൊക്കെ ആട്ടിയോടിച്ചപ്പോൾ സങ്കടപ്പെട്ട് നബി പ്രാർത്ഥിച്ചല്ല പടച്ചവനോട്, അല്ലാഹുമ്മ ഇന്നി അഷ്കു ഇലൈക ലാഫ ഖുവ്വതി വ ഖില്ലത ഹീലതി വ ഹവാനി അലന്നാസ്, ആളുകളോട് ഇടയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഈ നിന്ദ്യതയും അതുപോലെ എൻ്റെ തന്ത്രത്തിൻ്റെ വിരളതയും എൻ്റെ ശക്തിയുടെ കഴിവുകേടും അശക്തിയും ഒക്കെ ഞാനിതാ നിന്നോട് സങ്കടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഇന്നമാഷ്കു ബസി വ ഹുസ്നി ഇലല്ലാ, എൻ്റെ ദുഃഖവും എൻ്റെ പ്രയാസങ്ങളും ഞാൻ അള്ളാഹുവിനോട് പരാതിപ്പെടുന്നു എന്നായിരുന്നു. അതുകൊണ്ട് എന്തു തന്നെയായാലും നാം പതരാതിരിക്കുക. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കാം, ക്ഷമിക്കാം. അല്ലാതെ ആകപ്പാടെ വെപ്രാളപ്പെട്ട് പരിഭ്രാന്തരായി നട്ടം തിരിയുന്ന ആർത്ത് അട്ടഹസിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല എന്ന സന്ദേശമാണ് മതം നമുക്ക് നൽകുന്നത്. ഇബ്നു മസ്ഊദ് ഒരിക്കൽ പറഞ്ഞു, അൽ ഫഖ്റു വൽ ഗിന മതിയതാൻ ലാ ഉബാലി അയ്യഹുമ റകിബ്ത്. ഇബ്നു മസ്ഊദ് പറയുന്നത്, ഈ ദാരിദ്ര്യം എന്ന് പറയുന്നതും ധന്യത എന്ന് പറയുന്നതും രണ്ട് വാഹനങ്ങളാണ്. ആ ഏത് വാഹനത്തിൽ കയറിയാലും എനിക്ക് പ്രശ്നമില്ല. അദ്ദേഹം ആളുകളെ പഠിപ്പിക്കുകയാണ്. ഒരു ഉത്തമമായ ഒരു വിശ്വാസത്തിൻ്റെ അവസ്ഥയാണ് അദ്ദേഹം വിവരിക്കുന്നത്. ദാരിദ്ര്യമെന്ന് പറയുന്നത് ഒരു വാഹനമാണ്, ധന്യത വേറിയൊരു വാഹനം. രണ്ടിലാണെങ്കിൽ എനിക്കൊരു പ്രയാസമില്ല. കാരണം ദൈൻകാനൽ ഫഖർ ഫൈനഫിഹി സബർ, ദാരിദ്ര്യമാണെങ്കിൽ ഞാൻ ക്ഷമിക്കും, എനിക്ക് പ്രശ്നം തോന്നണില്ല. വൈൻഖാനൽ ഗീന ഫഫീഹിൽ ബദ്ൽ, എനിക്ക് ധന്യതയാണെങ്കിലോ ഞാൻ ദാനം ചെയ്യും, പാവപ്പെട്ടവർക്ക് ഒരുപാട് കൊടുക്കും. ദാരിദ്ര്യമാണെങ്കിൽ ഞാൻ ക്ഷമിക്കും, രണ്ടായാലും പ്രശ്നമില്ല. ഇതിൻ്റെ അർത്ഥം അദ്ദേഹം ധന്യതയേക്കാൾ ദാരിദ്ര്യത്തെ തിരഞ്ഞെടുക്കുന്നു എന്നല്ല. അങ്ങനെ ഒരു വിധിയാണ് വരുന്നതെങ്കിൽ, പ്രയാസമാണ് വരുന്നതെങ്കിൽ ആ പ്രയാസമേ സ്വാഗതം, ധന്യതയാണ് വരുന്നതെങ്കിൽ ആ ധന്യതയ്ക്ക് സ്വാഗതം. ഇതാണ് ഇബ്നു മസ്ഊദിൻ്റെ കാഴ്ചപ്പാട്. ഒരാളൊരു പെണ്ണിനോട് പറഞ്ഞല്ലോ, തൻ്റെ ഭാര്യയോട്, അഷ്കിയന്നക്കി എടി, ഞാൻ നിൻ്റെ ഭാഗ്യക്കേടിലാക്കും അല്ലെങ്കിൽ ഹതഭാഗ്യയാക്കി മാറ്റും നിന്നെ എന്ന്. അപ്പോൾ ഭാര്യയുടെ പ്രതികരണം, നിങ്ങൾക്കൊരിക്കലും എന്നെ ഹതഭാഗ്യയാക്കാൻ പറ്റില്ല, സാധ്യമല്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇന്ന സാദത്തി ഫീമാനി, എൻ്റെ സൗഭാഗ്യം എൻ്റെ വിശ്വാസത്തിലാണ്. വൈന്ന ഈമാനി ഫീ കൽബി, എൻ്റെ വിശ്വാസം എൻ്റെ ഹൃദയത്തിലാണ്. വലാ സുൽത്താൻ അലി അഹദിൻ അലാ കൽബി ഇല്ലാലില്ല, എൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കാൻ പടച്ചോനല്ലാതെ വേറെ ആർക്കും പറ്റില്ല. ഭർത്താവ് ഞാൻ എന്നെ ശരിയാക്കും, ഹതഭാഗ്യയാക്കി മാറ്റും എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറയാ, സാധ്യമല്ല, നിങ്ങൾക്ക് കഴിയില്ല. കാരണം എൻ്റെ സൗഭാഗ്യം എൻ്റെ ഈമാനിലാണ്, എൻ്റെ ഈമാൻ എൻ്റെ ഹൃദയത്തിലാണ്. എൻ്റെ ഹൃദയത്തിന് പടച്ചോനല്ലാതെ സ്വാധീനിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് സത്യം. നമ്മുടെ വിശ്വാസമാണ് നമുക്ക് പ്രധാനം എന്ന് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞതാണ്, നാം പടച്ചോൻ തന്നതാണ്, അവൻ നമുക്ക് നൽകിയതാണ് ഖൈറായത് എന്നൊരു ധാരണയും ബോധവുമാണ് നാം സൃഷ്ടിച്ചെടുക്കേണ്ടത്. വൽ ഖൈറു അജ്മഉ ഫീ മഖ്താറ ഖാലിഖുന വ ഫീ ഇഖ്തിയാരി സിവാഹു ലൗമു ശൂം, പടച്ചോൻ തിരഞ്ഞെടുത്ത് നൽകിയതിൽ എല്ലാ ഖൈറും മറ്റുള്ളവർ നമുക്ക് നൽകുന്നതിലാണ് ശൂമും ആക്ഷേപവും അതുപോലെ അധിക്ഷേപകരമായ അവസ്ഥയും എല്ലാമുള്ളത്. ഏത് സാഹചര്യങ്ങളിലും നാം നല്ലത് പറയുക, നല്ല രീതിയിൽ മാത്രം ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇബ്രാഹിം മരിച്ചപ്പോൾ പറഞ്ഞത്, ഇന്നൽ ആയിന തദ്മാ വൽ ഖൽബു യഹ്സൻ. ഇബ്രാഹിം മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നനഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുക, വൽ ആയിന തദ്മാ, കണ്ണുകൾ കരഞ്ഞുകൊണ്ടിരിക്കും, കണ്ണീരൊഴുക്കി വാർക്കും, പിന്നെയോ ഹൃദയം ദുഃഖിക്കും. വലാ നഖൂലു ഇല്ലാമാ യർളാ റബ്ബുന വൈനാ ബിഫിറാഖിക യാ ഇബ്രാഹീമുൽ മഹ്സൂനൂൻ. ഇബ്രാഹീം,
ഞങ്ങൾ നിൻ്റെ മരണത്തിൽ വേർപാടിൽ ദുഃഖിതരാണ്. പക്ഷെ അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ലാതെ ഞങ്ങളൊന്നും പറയില്ല. അപ്പോൾ കരയും, അത് കാരുണ്യമാണ്. മനുഷ്യഹൃദയത്തിൽ അള്ളാഹു നിക്ഷേപിച്ച കാരുണ്യം കൊണ്ട് ബന്ധപ്പെട്ടവർ മരിച്ചാൽ കണ്ണുനീർ വാർക്കും, കരയും, എന്നാലോ വാവിട്ട് നിലവിളിക്കില്ല. അതാണ് തിരുനബി പറഞ്ഞത്, ഒരാൾ മല്ല തമൽ ഈ ജിയു മൻഷക്കൽ ജിയൂബ് വലതമൽ ഹുദൂദ് ഫലൈസമിന്ന, മുഖത്തടിക്കുകയും മാറുപറിച്ച് കീറുകയും വാവിട്ട് കരയുകയും ചെയ്തവൻ നമ്മുടെ കൂട്ടത്തിലല്ല. അത് അമിതമായ പൊറുതികേട് കാണിക്കരുത്. അവിടെയാണ് നബി പറയുന്നത്, ഞങ്ങൾ പറഞ്ഞത് പഠിച്ചോൻ പറഞ്ഞ ഇഷ്ടപ്പെടാത്തത് ഞങ്ങളൊരിക്കലും പറയില്ല എന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിന് നേരെ നമ്മുടെ പ്രശ്നങ്ങൾ അവന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവന് മുന്നിൽ നമ്മുടെ കാര്യങ്ങൾ സങ്കടങ്ങൾ ഉണർത്തിച്ചുകൊണ്ട് സംതൃപ്തിയോടെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ വേണം. ഏത് പ്രതിസന്ധികളെയും നേരിടാൻ നമുക്ക് കഴിയണം. അതാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമുക്കുള്ള ദൃഢമായ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവാചകൻ്റെ പ്രാർത്ഥനാരൂപത്തിലുള്ള പ്രഖ്യാപനം നമുക്ക് അവസാനമായി പറയാം, കേൾക്കാം. അള്ളാഹുമ്മ ഇന്നി അബ്ദുക് വബ്നു അബ്ദിക്, പഠിച്ചവനെ ഞാൻ നിൻ്റെ അടിമയാണ്. മഹാനായ നബി അള്ളാഹുവിനോട് പറയും, നമ്മൾ എത്ര വലുതായാലും നമ്മൾക്കൊക്കെ എത്ര വലിപ്പം വെച്ചു എന്ന് തോന്നിയാലും നമ്മളൊക്കെ വിനീതരായ അള്ളാഹുവിൻ്റെ അടിമകളാണ്. നമ്മുടെ യജമാനൻ അവനാണ്. അത് ഊട്ടിയുറപ്പിക്കുന്ന ദൃഢമായി വീണ്ടും പ്രഖ്യാപിക്കുന്നൊരു പ്രാർത്ഥനാരൂപമാണ് അള്ളാഹുമ്മ ഇന്നി അബ്ദുക് ഇബ്നു അബ്ദിക് ഇബ്നു അമത്തിക്, പഠിച്ചവനെ ഞാൻ നിൻ്റെ ഒരു അടിമയുടെ മകനാണ്, ഞാൻ നിൻ്റെ ഒരു ദാസിയുടെ മകനാണ്, ഞാൻ നിൻ്റെ അടിമയാണ്. മാലിൻ ഫിയ ഹുക്നാസിയ തീബിയദിക്, എൻ്റെ കുടുംബ നിൻ്റെ കൈകളിലാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ മൂർധാവ് നിൻ്റെ കൈകളിലാണ്, വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിടിച്ച് വലിക്കാൻ നിനക്ക് പറ്റും. നാസിയ തീബിയദിക് മാലിൻ ഫിയ ഹുക്മുക്, നിൻ്റെ തീരുമാനം എൻ്റെ കാര്യത്തിൽ നടപ്പാക്കും. എന്താണോ നിന്റെ തീരുമാനം, ആ തീരുമാനമാണ് എൻ്റെ കാര്യത്തിൽ നടപ്പാവ്. അതിലുൻ ഫിയ കലാവുക്ക്, നിന്റെ വിധി എൻ്റെ കാര്യത്തിൽ എന്തായാലും അത് നീതിയായിരിക്കും. പടച്ചോൻ ഒരിക്കലും നീതികേട് കാണിക്കില്ല. അപ്പോൾ പടച്ചോൻ നമ്മുടെ കാര്യത്തിൽ എടുക്കുന്ന വിധി നീതിയാണ്. പടച്ചോനാണ് നമ്മുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടവൻ. നമ്മൾ ആരാവണം, എന്താവണം, എങ്ങോട്ട് പോകണം എന്ന് നിയന്ത്രിക്കാനുള്ള കഴിവ് അവനാണ്. നമ്മൾ അവൻ്റെ അടിമകളാണ്, അവൻ്റെ അടിമയുടെ മകനാണ്, അവൻ്റെ ദാസിയുടെ മകനാണ്. ഈ ബോധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധികളെയും വിശ്വാസി എന്ന നിലയ്ക്ക് സമാധാനപൂർവ്വം നേരിടാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒറ്റ വാക്ക്, ഒരു മിനിറ്റ് പ്ലീസ്. ഈ ജാമിയ സലഫിയ പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്, ഇത് കച്ചവടത്തിന് വേണ്ടി പറയല്ല, ഇസ്ലാമിക ചൈതന്യം എന്ന പുസ്തകത്തിൻ്റെ പേര്. കെ മുഹമ്മദ് മദനി മരിച്ചുപോയി, അദ്ദേഹം പരിഭാഷപ്പെടുത്തി, നേരത്തെ പ്രസിദ്ധീകരിച്ചത് രണ്ടാമത് ജാമിയ സലഫി ഏറ്റെടുത്ത് പ്രസിദ്ധീകരിച്ചതാണ്. 27 ലോകഭാഷകളിൽ വിവർത്തിത ഗ്രന്ഥമാണിത്. ഇത് അഫീഫ് തബ്ബാർ എന്ന ലെബനീസ് പണ്ഡിതൻ എഴുതിയതാണ്. ഞാൻ തുറന്നു പറയട്ടെ, അതിശയോക്തിപരമല്ല, നിങ്ങൾക്കിത് പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. ഇന്ന് കേരളത്തിൽ ലഭ്യമായ മലയാള സാഹിത്യങ്ങളിൽ ഈ പുസ്തകത്തോളം ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇസ്ലാമിക ഗ്രന്ഥം വേറെ ഇല്ല എന്ന് പറഞ്ഞാൽ അത് എൻ്റെ വിശ്വാസപ്രകാരം 100% ശരിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൻ്റെ വില 400 ആവശ്യമുള്ളവർക്ക് ഇപ്പം 300 വേണമെങ്കിൽ പുസ്തകം കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ അടുത്ത ആഴ്ചക്ക് പുസ്തകം എത്തിച്ചു തരും. ഇപ്പോൾ പണമുള്ളവർക്ക് ഇപ്പോൾ വാങ്ങാം. ഒരു 5-6 കോപ്പി എൻ്റെ കയ്യിലുണ്ട്, വാങ്ങുന്നവർക്ക് വാങ്ങാം. ഇത് നിങ്ങളെ പരിചയപ്പെടുത്താണ്. ഇപ്പോൾ വാങ്ങാനല്ല, ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ പറഞ്ഞാൽ കിട്ടും.